السلام عليكم ورحمة الله. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله صحبه الفائزين برضا الله ما بعد. لا طلاق مكره. لا طلاق مكره ഇക്രാഹ് ചെയ്യപ്പെട്ടവന്റെ ത്വലാഖ് പോവുകയില്ല. എങ്ങനെ നിർബന്ധിക്കപ്പെട്ടു? ബിഗൈരി ഹഖിൻ, അന്യായമായിട്ട്. ഹഖ് ഉണ്ടായിട്ട് ഇക്രാഹ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഹഖില്ലാത്ത, ന്യായമില്ലാത്ത നിലക്ക് നിർബന്ധിതരാക്കപ്പെട്ട ഒരാള് നിർബന്ധിത അവസ്ഥയിൽ ചൊല്ലിയ ത്വലാഖ് പോവുകയില്ല. എന്തുകൊണ്ട് നിർബന്ധിക്കപ്പെട്ടു? ബി മഹ്ദൂരിൻ മുനാസബിൻ, ഈ വ്യക്തിയോട് ചേരുന്ന നിലക്കുള്ള പേടിക്കപ്പെടുന്ന ഒരു കാര്യം കൊണ്ടിട്ട്. മഹ്ദൂർ പേടിക്കപ്പെടുന്ന കാര്യം കൊണ്ടിട്ടാണ് ഇക്രാഹ് ചെയ്യപ്പെട്ട്. അത് എല്ലാവർക്കും ഒരു കണക്കല്ല. മുനാസിബിൻ, ഓരോ വ്യക്തിയോടും മുനാസിബ്. ചില ആളുകൾക്ക് രണ്ട് കൊടുത്താൽ അതുകൊണ്ട് ഒന്നും വരൂല. ചിലവര് ആളിടയിൽ വെച്ച് ചീത്ത പറഞ്ഞാൽ തന്നെ അവന് വലിയ മാനക്കേടാ. അങ്ങനെ ആൾക്കനുസരിച്ച് ഓരോരുത്തരോടും മുനാസിബായ നിലക്ക് മഹദൂർ കൊണ്ട് ഇക്രാഹ് ചെയ്യപ്പെട്ടവന്റെ ത്വലാഖ് പോവുകയില്ല. ഏതുപോലെ ഉദാഹരണം? ഇക്രാഹിന്റെ ഉദാഹരണമാണ് കഹബ്സിൻ ത്വീലിൻ, ദീർഘമായി ജയിലിൽ വെക്കുന്ന. എനിക്ക് കഴിവുള്ള പോലെയാണ് മറ്റേ കക്ഷി. ഇപ്പൊ ത്വലാഖ് ചൊല്ലിയിട്ടില്ലെങ്കിൽ ഒരു കൊല്ലം തന്നെ ഞാൻ ജയിലിൽ വെക്കും. ഇനി ദീർഘമായ ഹബ്സ് വേണമെന്നില്ല. ഖലീലായ കുറഞ്ഞ സമയത്തുള്ള ഹബ്സ് ആണെങ്കിലും അതും ഇക്രാഹായിട്ട് വരും. പക്ഷെ ആർക്കാണ്? ലിദീ മുറുവത്തിൻ, നല്ല മാന്യതയുള്ള ഒരാൾക്ക്, യോഗ്യനും മാന്യനുമായ ഒരാളെ സംബന്ധിച്ച് ഒരു ദിവസം ജയിലിൽ വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെയും അയാളെ സംബന്ധിച്ചത് വലിയ മഹദൂർ തന്നെയാണ്. അപ്പൊ അതാണ് ഓരോരുത്തർക്കും മുനാസിബ് എന്ന് പറഞ്ഞത്. ഇനി വേണ്ട വസഫത്തിൻ, അങ്ങനെ വസഫാത്തിൻ ലഹു, കൈ കൊണ്ടുള്ള ഒരു അടി. ഫിൽ മലഹി, ജനമധ്യത്തിൽ വെച്ച്. മാന്യനായ ഒരാളെ സംബന്ധിച്ച് ജനമധ്യത്തിൽ വെച്ചിട്ടൊരു അടി കൊടുക്കുന്നു. അടി കൊണ്ടല്ല, ഇനി വേണമെങ്കിൽ അതിന് വേറെ അർത്ഥമുണ്ട്. കൈമുട്ടുക എന്ന്, ആളിടയിൽ വെച്ചിട്ട് കൈയൊട്ടി കളിയാക്കുക എന്നർത്ഥം. അതൊരു മാന്യത കുറവ് തന്നെയാണ്. ഒക്കെ ഇത്തിലാഫി മാലിൻ, മറ്റൊന്ന് മുതല് ദർശിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുക. എങ്ങനത്തെ മുതല്? എളിയക്കുവരെ അവനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസകരമാവും. ഒരു ഇടത്തരക്കാരൻ ഒരാളോട് പറയാം, എന്റെ 10 ലക്ഷം റുപ്യ നമ്മൾ തീയിടും, അല്ലെങ്കിൽ അതിന്റെ സ്ഥലം നമ്മൾ നശിപ്പിച്ചു കളയും എന്നൊക്കെ പറയാം. അതേസമയത്ത് ഒരു 5 ദിർഹം നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതിപ്പോ ഒരു ചായ കുടിക്കണ പൈസയേ ഉള്ളൂ. അതുകൊണ്ട് അത് അത്ര പ്രശ്നമുള്ളതല്ല. പക്ഷെ ആരെ സംബന്ധിച്ച് 50 ദിർഹം പ്രശ്നം, 5 ദിർഹം പ്രശ്നമില്ലാന്ന്? ഫീ ഹഖ് മൂസിരിൻ, ഒരു കഴിവുള്ള ആളെ സംബന്ധിച്ച് 5 ദിർഹം പറഞ്ഞ ഒരു ചായ പൈസയേ ഉള്ളൂ. അതേസമയത്ത് അമ്മാനക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കഴിവില്ലാത്ത പാവപ്പെട്ട ഒരാളെ സംബന്ധിച്ചാണെങ്കിലോ 5 ദിർഹം നശിപ്പിക്കും എന്ന് പറഞ്ഞാലും അയാളെ സംബന്ധിച്ചത് പ്രയാസം തന്നെയാണ്. അപ്പോ ഓരോ വ്യക്തിയോടും മുനാസിബായ നിലക്ക് പേടിക്കപ്പെടുന്ന ഒരു കാര്യം കൊണ്ട് നിർബന്ധിതരാക്കപ്പെട്ട അവസ്ഥയിൽ ത്വലാഖ് ചൊല്ലിയാൽ ആ ത്വലാഖ് പോകൂല. എന്നാലും ഷർത്തുൽ ഇക്രാഹി, ഈ പേടിക്കപ്പെടുന്ന കാര്യം കൊണ്ടിട്ട് ഇക്രാഹ് ചെയ്യുന്നതിന് ത്വലാഖ് ചൊല്ലിയാൽ ത്വലാഖ് പോകാതിരിക്കണമെങ്കിലുള്ള ഷർത്ത് ഖുദ്റത്തുൽ മുക്കിരിഹി, ഈ ഇക്രാഹി ചെയ്ത വ്യക്തിക്ക് സാധിക്കണം. അല തഹഖീഖി മാ, ഒരു കാര്യം നടപ്പിലാക്കാൻ. ഹദ്ദദ ബിഹി, ഇവൻ താക്കീത് ചെയ്ത ആ കാര്യം നടപ്പിലാക്കാൻ കഴിയണം. എങ്ങനെ? ആജിലൻ, ഉടനെ കഴിയണം. ഇപ്പോൾ കഴിവുണ്ടാകണം, പിന്നെ എന്നാലും പിന്നെ നാടിട്ടൂടെ അവന്, അല്ലെങ്കിൽ ഒളിച്ചൂടെ ഒക്കെ ചെയ്യാം. അപ്പൊ ഇപ്പോൾ തന്നെ ആ താക്കീത് ചെയ്യപ്പെട്ട കാര്യം നടപ്പിലാക്കാൻ ഈ താക്കീത് ചെയ്ത വ്യക്തിക്ക് സാധ്യമാകണം. ഇവൻ വലിയൊരു ആചാനുബാഹുവാണ് ഈ പുതിയാപ്പള. മറ്റോൻ ഇങ്ങനെ ഒരു ചെള്ളി പോലത്തെ ഒരു സാധന. മുമ്പ് എന്നിട്ട് പറയാണ്, നിങ്ങൾ അടിച്ചിട്ട് ഞാൻ പല്ലെടു കൊയ്ക്കൊന്നു. ഓനോട് ഇവന്റെ പല്ല് പോയിട്ട്
പിന്നെ മേത്ത് വേദനിപ്പിക്കാൻ കഴിയൂല. ആ ജാതി അല്ലാ, പിന്നെ ഇക്ര ഇതുകൊണ്ട് ഇക്ര ആവൂല. അതുകൊണ്ട് തലാഖ് ഇല്ലാൽ തലാഖ് പോവുക തന്നെ ചെയ്യും ചെയ്യും. എങ്ങനെ സാധിക്കണം? ഒന്നിരിക്കൽ ബിവിലായത്തിൻ, ഈ താക്കീത് ചെയ്ത ആൾ അധികാരിയാണ്, ഉദ്യോഗസ്ഥനാണ്. അതല്ലെങ്കിൽ തഅല്ലുബിൻ, ബാക്കിയുള്ളവരെയൊക്കെ അടിച്ചമർത്തിയിട്ട് അവൻ പോക്കിരിയാണ്. അങ്ങനെ മറ്റുള്ളവരെ അടിച്ചമർത്തി പോക്കിരിത്തരം കാട്ടുന്ന ആളാണ്, അല്ലാതെ നിയമപരമായ അധികാരമൊന്നുമില്ല. അങ്ങനെ താക്കീത് ചെയ്യപ്പെട്ട കാര്യം നടപ്പിലാക്കാൻ താക്കീത് ചെയ്ത വ്യക്തിക്ക് സാധിക്കണം. അതും പോരാ, വജ്സിൽ മുഖ്റഹി, ഇഖ്റാഹ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് കഴിവുകേടാവുകയും വേണം. അന്തഫഹി, ഈ ഇഖ്റാഹ് ചെയ്യുന്ന വ്യക്തിയെ ഈ ഇഖ്റാഹ് ചെയ്യപ്പെട്ട കാര്യം നടപ്പിലാക്കുന്നതിൽ നിന്നിട്ടും തടയാൻ കഴിയാതിരിക്കുകയും കൂടി വേണം. എങ്ങനെ? ഒന്നിരിക്കൽ ബിഫിറാറിൻ, ഓടി രക്ഷപ്പെടാം. ഇയാൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഓടി രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ ഈ ഇഖ്റാഹ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. അതല്ലെങ്കിൽ ആ ഇസ്തിഗാസത്തിൻ, മറ്റുള്ളവരെ വിളിച്ച് സഹായം തേടി, വിളിച്ചുകാരിയ വിളിച്ചോളോച്ച എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെയും രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ ഓടിയിട്ടോ ഇസ്തിഗാസ ചെയ്തിട്ടോ ഒന്നും ഇവന്റെ ഇഖ്റാഹ് ചെയ്യപ്പെട്ട കാര്യത്തിൽ നിന്ന് തടയാൻ കഴിയാതിരിക്കുകയും വേണം. അതും പോരാ, വഗന്നുഹി, ഇഖ്റാഹ് ചെയ്യപ്പെട്ട ആൾക്ക് വന്നുണ്ടാവുകയും വേണം. എന്ത്? അന്നഹു, ഇഖ്റാഹ് ചെയ്ത വ്യക്തി, ഇനിം തന, ഈ ഇഖ്റാഹ് ചെയ്യപ്പെട്ടവൻ തലാഖ് ചെയ്യുന്നതിനെ തൊട്ടിട്ട് വിസമ്മതം പ്രകടിപ്പിച്ചാൽ, ഫഅല മാ ഖവഫഹു ബിഹി, അവൻ താക്കീത് ചെയ്ത കാര്യം ചെയ്യും, നാജിസൻ ഉടനെ തന്നെ ചെയ്യും എന്ന് ഒന്നും കൂടി വേണം. ഈ കാര്യങ്ങൾ ഒക്കെ പാടൊത്തെങ്കിലേ ഇഖ്റാഹ് കൊണ്ട് തലാഖ് പോവില്ല എന്ന് വരുള്ളൂ. അതായത് ഇഖ്റാഹ് ചെയ്യപ്പെട്ട കാര്യം ഉടനടി അധികാരം കൊണ്ടോ പോക്കിരുത്തരം കൊണ്ടോ നടപ്പിലാക്കാൻ കഴിയണം. അത് തടയാനുള്ള കഴിവ് ഈ ഇഖ്റാഹ് ചെയ്യപ്പെട്ട ആൾക്ക് ഇല്ലാതിരിക്കണം. അതോടുകൂടി തന്നെ ഈ താക്കീത് ചെയ്യപ്പെട്ട കാര്യം അവൻ പറഞ്ഞതുപോലെ തലാഖ് ചൊല്ലി കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ ഇപ്പോൾ തന്നെ അത് ചെയ്യും എന്നുള്ള ഒന്നും വേണം. ഈ മൂന്ന് കാര്യങ്ങളൂടി ഉണ്ടായെങ്കിലേ ഇഖ്റാഹ് സുബൂത്താവുള്ളൂ. ഇഖ്റാഹ് സുബൂത്തായി കഴിഞ്ഞാൽ ഇഖ്റാഹിന്റെ പേരിൽ തലാഖ് ചൊല്ലിയാൽ തലാഖ് പോകുന്നതല്ല. ഫലാ യതഹഖഖുൽ അജ്സു, അപ്പോൾ ഇവന് അജ്സ് കഴിവില്ലായ്മ എന്നറിഞ്ഞാൽ ഈ ഇഖ്റാഹ് ചെയ്യപ്പെട്ടതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇഖ്റാഹ് സ്ഥിരപ്പെടാതിരിക്കാൻ സാധ്യമല്ല. ബിദൂനിത്തിമായതാലിക്ക കുല്ലിഹി, മൂന്നും കൂടി ഒരുമിച്ച് കൂടിയെങ്കിലേ ഇവൻ കഴിവില്ലാത്തവനാണ്. ഇഖ്റാഹ് ചെയ്തവൻ അത് നടപ്പിലാക്കും, അങ്ങനെ ഇഖ്റാഹ് സുബൂത്താകും എന്ന്. അങ്ങനെ ഇഖ്റാഹ് സുബൂത്തായി കഴിഞ്ഞാൽ തലാഖ് ചൊല്ലിയാൽ ആ തലാഖ് പോകുന്നതല്ല. അവിടെ പിന്നെ ഒരാൾ സ്തർത്തു, തലാഖ് പോകാതിരിക്കാൻ ഷർത്താക്കപ്പെടൂല. അത്തൗരിയത്തു, വിദൂരാർത്ഥ പ്രയോഗം. ഒരു വാക്കിന് രണ്ടർത്ഥമുണ്ട്. അത് കേട്ടോൽക്ക് തോന്നുന്ന അടുത്ത അർത്ഥമാണ് ഉപയോഗിച്ചത്, ഇയാൾ യഥാർത്ഥത്തിൽ വിദൂരാർത്ഥമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒന്നും ഉപയോഗിച്ചോളൊന്നില്ല. നേർക്കറിഞ്ഞാലും ഈ ഇഖ്റാഹ് സുബൂത്തായ സ്ഥിതിക്ക് തലാഖ് പോവില്ല. അതെങ്ങനെ? തൗരിയത്ത് ഉപയോഗിക്കല്, ഈ തലാഖ് ചെല്ലാൻ ഇഖ്റാഹ് ചെയ്യപ്പെട്ടോ നിയ്യത്തില്ല, വൈറ സൗജത്തി, അവന്റെ ഭാര്യ അല്ലാത്തവര്. ഇവന്റെ ഭാര്യന്റെ പേര് ഫാത്തിമ എന്നാണ്. അപ്പം പറഞ്ഞു, ആ ഫാത്തിമാന്റെ തലാക്ക് മൂന്നും ഞാൻ ചൊല്ലി എന്ന് പറഞ്ഞു. ആ ഫാത്തിമ എന്ന് പറഞ്ഞപ്പോ ബന്റെ വീട്ടിന്റെ അപ്പുറത്ത് വേറൊരു വീട്ടിലൊരു ഫാത്തിമ ഉണ്ട്, ആ ഫാത്തിമ എന്നാ ഉദ്ദേശിച്ചത്. അങ്ങനെ വേണമെന്നുണ്ടോ? അപ്പൊ കേൾക്കുന്നോല് കരുതു ആ ഫാത്തിമാന്റെ അവന്റെ ഭാര്യ ഫാത്തിമയാണ്. പക്ഷെ ഇവൻ ഉദ്ദേശിച്ച ആ ഫാത്തിമ എന്ന് പറയുമ്പോ അതിന്റെ അങ്ങേ പുറത്തുള്ള വീട്ടിലുള്ള ഫാത്തിമ എന്നാ ഉദ്ദേശിച്ച്. അങ്ങനെയൊന്നും വേണമെന്നില്ല. അതല്ലെങ്കിൽ വേറൊരു കോലം, അയ്യക്കൂല സിറബഹു, തലാഖിന്റെ ഉടനെ പറയും, ഇൻഷാല്ലാ എന്റെ ഭാര്യ പാത്തുമ്മാന്റെ തലാഖ് മൂന്നും ഞാൻ ചൊല്ലി, ഇൻഷാല്ലാ ഇൻഷാല്ലാ ഷർത്ത് കൈത്തു കൊടുത്താൽ തലാഖ് പോവില്ലല്ലോ. അങ്ങനെ ഇങ്ങോട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ വൈദാ കസദൽ മുക്റഹു, ഈ ഇഖ്റാഹ് ചെയ്യപ്പെട്ട ഈ പുതിയാപ്പള കൽപ്പിച്ചുകൂട്ടി കരുതി, എന്ത് കരുതി? അൽ ഈഖാലി തലാഖി, എന്നാ തലാഖ് സംഭവിച്ചോട്ടെ എന്ന് കരുതിയാലോ വക്കായ തലാക്ക് സംഭവിക്കുകയും ചെയ്യും. കാരണം ഏതായാലും ഇത് വണ്ടിയും വരും കുഴപ്പമാണ്, കച്ചറയും കുലുമാലും വെച്ച് അതുകൊണ്ട് ഇനി ഓണ വേണ്ട
തലാക്ക് ചെല്ലന്നെ എന്ന ഉദ്ദേശത്തോടു കൂടി ചെല്ലുക, തലാക്കാവുകയും ചെയ്യും. ഏതുപോലെ തലാക്കാവുന്ന ന്യായമായ നിലക്ക് ഒരാളെ ന്യായത്തിന്റെ പേരിൽ ഇക്രാഹ് ചെയ്യപ്പെട്ടു, ആ ഇക്രാഹിന്റെ പേരിൽ തലാക്ക് ചെല്ലിയാലോ തലാക്ക് പോവുകയും ചെയ്യും എന്നതുപോലെ തന്നെയുള്ളൂ. തലാഖ് ഇക്രാഹ് ഉണ്ടായ സാഹചര്യത്തിൽ ഇവൻ എന്തായാലും ആയിട്ട് അഞ്ഞപ്പത് പ്രശ്നമാക്കണ്ട, ആ ഭാര്യയുടെ പൊയ്ക്കോട്ടെ എന്നുള്ള ആൾക്ക് തലാക്കില്ല, തലാക്ക് പോവുകയും ചെയ്യും എന്നതിലോ തന്നെ. എങ്ങനെ ഹക്കൂണ് ഇക്രാഹ്? കാങ്കാല മുസ്തഹക്കുൽ ഖബദി, ഇവനെ ഖിസാസ് എടുക്കാൻ അവകാശപ്പെട്ട ഒരാൾ പറയാം, എന്നാലും വേറൊരാളെ ഗുൽമായിട്ട് കൊല്ലുകയോ കയ്യോ കാലോ മുറിക്കുകയോ ചെയ്തതാണ്, അതിന് ഖിസാസ് എടുക്കാൻ അവകാശമുണ്ട് മറ്റേ ഈ അക്രമിക്കപ്പെട്ടവന്, അവന്റെ അവകാശിക്ക്. അവിടെ പറയാ, തൊല്ലക്ക് സൗജർത്തക്കൈല്ല കത്തൽ തുക്കബി കത്തലിക്കാബി, എന്റെ പെണ്ണുങ്ങളെപ്പോ തൊലാക്കല്ലണം, ഇല്ലെങ്കിൽ എന്റെ വാപ്പാനെ കൊന്നതിന് പകരം ഖിസാസായിട്ട് നിന്നെ ഞാൻ കൊല്ലുന്ന. അപ്പൊ ഈ ഖിസാസാവുന്ന കൊലപാതകം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവനൊരു തൊലാക്കിനെയാണ് ആവശ്യപ്പെടുന്നത്, അതിൽ ന്യായമാണ്. അപ്പൊ തലാക്കല്ലേ കൊടുക്കാം, അവിടെ തലാക്കില്ല തലാക്കാവുകയും ചെയ്യും. ഔക്കാല അല്ലെങ്കിൽ ഒരു ചങ്ങായി പറഞ്ഞു, ഉടനെ സംഭവിക്കണം എന്നറിഞ്ഞോ, ഒരു ചങ്ങായി പറഞ്ഞു, തൊല്ലിഖ്ഹ, നിന്റെ ഭാര്യ നീ തലാക്ക് ചൊല്ലിക്കൊള്ളണം. ഔല അഖ്തുലന്ന കൗദൻ, ഇല്ലെങ്കിൽ നിന്നെ നാളെ ഞാൻ കൊല്ലുടാ എന്നറിഞ്ഞു. അപ്പൊ ആജിലന്നിക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ പേടിക്കപ്പെടുന്ന കാര്യം നടത്തുന്നില്ല, നാളെ നടത്തുന്ന അറിയുന്നു. അപ്പം തന്നെയാണ് തലാക്ക് ഇല്ലേ എന്നാ ഫയക്കു, തലാക്ക് സംഭവിക്കും ഫീമായി രണ്ട് രൂപത്തിലും. ഏത് ഹക്കുണ്ടായിട്ട് തലാക്ക് എല്ലാം ഇക്രാഹ് ചെയ്തിട്ട് തലാക്ക് ഇല്ലാലും തലാക്ക് പോവും, അതുപോലെ തന്നെ ഇപ്പോൾ താക്കീത് ചെയ്യപ്പെടുന്ന കാര്യം നടത്തൂല, പിന്നീട് നടത്തും എന്ന് താക്കീത് ഇപ്പൊ ചെയ്തു, അതിനിപ്പൊ തന്നെ തലാക്കില്ലേ, ഈ രണ്ട് രൂപത്തിലും തലാക്ക്. അത് നേരത്തെ പറഞ്ഞില്ല ആജിലൻ നടത്താൻ കഴിയാൻ ഇക്രാഹ് വേണമെന്ന്, അപ്പോഴ ആജിലൻ അല്ല പിന്നീടാണ്. അതുകൊണ്ട് ഇനി അപ്പൊ ഇക്രാഹ് ചെയ്യപ്പെട്ടവന് നിശ്ചിത ഷർത്തോടുകൂടി തൊലാക്ക് പോകൂല പറഞ്ഞു, അല്ലാത്തോടത്തൊക്കെ തൊലാക്ക് പോകുന്നു പറഞ്ഞു. ഈ തൊലാക്ക് പോകണമെങ്കിൽ എന്ത് വേണം? ബിസ്വരീഹിൻ, തൊലാക്കിന്റെ വ്യക്തമായ സീറകളെ കൊണ്ടിട്ട് തൊലാക്ക് പോകും. ഏതാണ് വ്യക്തമായ സീറ എന്ന് പറയുന്നത്? ഒവ സ്വരീഹായതെന്ന് പറയുന്നത് മാ ഒരു ലഫ്ളാണ്, ലായത്തമിലു ആ ലഫ് സാധ്യതയില്ല, ലായത്തമിലു വായു ആ ലഫ്ന്റെ പ്രത്യക്ഷമായ അർത്ഥം സാധ്യതയില്ല. വൈറത്തലാഖ് ഈ തൊലാഖല്ലാത്തതിന്, തൊലാഖിന് മാത്രമേ പ്രത്യക്ഷത്തിൽ ആ ലഫ്വിന്റെ വായനക്ക് ഇഹ്തിമാലുള്ളൂ. അങ്ങനെയുള്ള ലഫ് ആവുമ്പോ സ്വരീഹ ലഫ് അറിയും. ഇതുപോലെ കമുസ്തഖി തൊലാഖിൻ, തൊലാഖ് എന്ന മസ്തറിൽ നിന്നും പിടിക്കപ്പെട്ടതായ ലഫുകൾ ഉപയോഗിച്ചുകൊണ്ട് തൊലാഖ് പറയുന്നു. അതിപ്പോ സംഗതി വലവും ഇന്ന അജമിയൻ ഒരു അറബി ഒന്നും അല്ല പറഞ്ഞത്, അനർബിയ അനർബിയാണെങ്കിൽ പോലും തൊലാഖ് എന്ന ലഫുളോ അതിൽ നിന്നിട്ട് ഇസ്തിഖാഖ് ചെയ്യപ്പെട്ട ലഫുകളോ ഉപയോഗിച്ചാൽ അത് സ്വരീഹ. എങ്ങനത്തെ അജമി ഹരിഫ, ആ അജമിയായ ആൾക്കറിയാ അന്നഹു ഈ തൊലാഖ് എന്ന് പറയുന്ന ലഫുള് മൗദൂഉൻ, അത് ശറഈൽ നിശ്ചയിക്കപ്പെട്ടതാണ്. ലിഹല്ലി ഇസ്മത്തിൻ നിക്കാഹ്, നിക്കാഹാവുന്ന ആ ബന്ധത്തെ വേർപ്പെടുത്താൻ വേണ്ടി ശറഈൽ നിശ്ചയിച്ച ലഫുളാണെന്ന് ഓനറിയാം. അതല്ലെങ്കിൽ ഔ ബുഴുദിഹി അൻഹ, ഭർത്താവ് ഭാര്യയെ തൊട്ട് അകലാൻ വേണ്ടിയിട്ട് ശറഈൽ നിശ്ചയിച്ച ലഫുളാണെന്നറിയാം. യഥാർത്ഥത്തിൽ വൈലം യാരിഫ് മാനാഹുൽ അസ്ലിയ, അതിന്റെ യഥാർത്ഥ അർത്ഥവും അറിയൊന്നുമില്ല. എന്തറിയാ, ഈ ലഫുള് ശറഈൽ ഉപയോഗിക്കുന്നത് നിക്കാഹാവുന്ന ഇടപാട് ബന്ധത്തെ അയക്കാനുള്ളതാണെന്നോ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നു മാറി നിൽക്കാനുള്ളതാണെന്നോ അറിയാം. എന്നാൽ സരിഹായ ലഫ് അങ്ങനെയുള്ള അജ്മി ഉപയോഗിച്ചാലും തലാഖ് തന്നെയോ? കമാഫ്താബി ഷെയ്ഖുന ഇബ്നു ഹജ്റുൽ ഹൈതമി തങ്ങൾ പറഞ്ഞ അതിന്റെ ഹഖീഖിയായ അസ്ലിയായ മാന അറിയില്ലെങ്കിൽ പോലും ഫിൽജുംലൈന്റെ മാന തിരിയും, അങ്ങനെയുള്ള അജമി പറഞ്ഞാലും സ്വരീഹായ ലഫു പറഞ്ഞാൽ തൊലാഖാകും. ഫിറാഖിൻ, തലാഖ് പോലെ തന്നെ ഫിറാഖ്, ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിയ. വസറാഹിൻ, സറാഹ എന്ന് പറഞ്ഞാൽ വേർപെടുത്തുക, കെട്ടയിച്ചു വിടുക എന്നൊക്കെ അറിയാം, വിടുതലാക്കുക. ഈ മൂന്ന് ലഫുദു വസ്തറുകളാണ്, അതിൽ നിന്നിട്ട് പിടിക്കപ്പെട്ട ലഫുകൾ ഉപയോഗിച്ചാൽ തൊലാക്ക് പോകും, അത് സ്വരിഹാണ്. എന്താ ഇത് മൂന്നും സ്വരിഹാണെന്ന് പറയാൻ കാരണം, ലിതകറൂറിഹാ ഫിൽ ഖുർആൻ, തൊലാക്ക് ഫിറാഖ് സറാഹ് ഈ മൂന്ന് ലഫുകളുമാണ്
ഖുർആൻ ഷരീഫിൽ ആവർത്തിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് തലാഖിന്റെ മാനക്ക് സ്വരീഹാണ്. ഈ സ്വരീഹായ ലഫ് ഉപയോഗിച്ചാൽ തലാഖ് പോവും, നിയ്യത്ത് വേണ്ടെങ്കിലും ഇല്ലെങ്കിലും പോവും. ആ മുസ്തഖായ ലഫ് ഇതുപോലൊക്കെ ത്വല്ലഖ് തുക്കി മാറിപ്പിക്കാം. ത്വല്ലഖ് തുക്കി, നിന്നെ ഞാൻ ത്വലാഖ് ചെയ്തു, അല്ലെങ്കിൽ ഫാറഖ് തുക്കി, നിന്നോട് ഞാൻ ഫിറാഖ് ചെയ്തു, മുഫാറഖത്ത് ചെയ്തു, വിട്ടുപിരിഞ്ഞു. വസറഹ് തുക്കി, നിന്നെ ഞാൻ അഴിച്ചു വിട്ടു, ഇങ്ങനെയൊക്കെ പറയാം. മാളി ഹാജിരി ഉപയോഗം ഞാൻ അതല്ലെങ്കിൽ ഇസ്മിയ ജുംലയായിട്ടും പറയാം. സൗജതി ത്വാലിഖുൻ, എന്റെ ഭാര്യയാവുന്നത് ത്വാലിഖുൻ, തലാഖായവളാണ് എന്ന് ഞാൻ അല്ലെങ്കിൽ അവളോട് നേരിട്ട് പറഞ്ഞു. അന്തി ത്വാലിഖുൻ, മുഖാത്തബായിട്ട് ഖിതാബില് നീ ത്വാലിഖാണ്, തലാഖായവളാണ്. അല്ലെങ്കിൽ അന്തി മുത്തല്ലഖത്തുൻ, നീ തലാഖ് ചെയ്യപ്പെട്ടവളാണ്. ബിദസ്തീദില്ലാമിൽ മഫ്തൂഹ, ഇസ്മഫൂലായിട്ട് മുത്തല്ലഖത്ത്, തലാഖ് ചെല്ലപ്പെട്ടവളാണ്. അന്തി മുത്തല്ലഖത്തുൻ എന്ന് പറയും. അല്ലെങ്കിൽ സൗജത്തി മുത്തല്ലഖത്തുൻ, എന്റെ ഭാര്യ തലാഖ് ചെല്ലപ്പെട്ടവളാണ്. അന്തി മുത്തല്ലഖത്തുൻ, നീ തലാഖ് ചെല്ലപ്പെട്ടവളാണ്. ഇനി അതുപോലെ തന്നെ സൗജത്തി മുഫാറഖത്തുൻ, സൗജത്തി മുസറഹത്തുൻ, അല്ലെങ്കിൽ അന്തി മുഫാറഖത്തുൻ, അന്തി മുസറഹത്തുൻ എന്നൊക്കെ ഉപയോഗിക്കാം. എന്നാലും അമ്മ മസാദിറുഹ, ത്വലാഖ്, ഫിറാഖ്, സറാഹ്, ഈ മൂന്ന് മസ്തറുകൾ ഉപയോഗിച്ചാലോ ഫക്കിനായത്തുൻ, അത് സരിഹല്ല, അത് കിനായത്താണ്. കിനായത്ത് ആകുമ്പോൾ എന്ത് വേണ്ടി വരും? നിയ്യത്ത് വേണ്ടി വരും. ഇതുപോലെ അന്തി ത്വലാഖുൻ എന്ന് പറഞ്ഞു, ജു ത്വലാഖാണ് പറഞ്ഞാൽ അപ്പൊ അവിടെ എന്ത് വേണം? നീ ത്വലാഖ് ചെല്ലപ്പെട്ടവളാണെന്ന് നിയ്യത്ത് വേണം. അല്ലെങ്കിൽ അന്തി ഫിറാഖുൻ, അന്തി സറാഹുൻ എന്നൊക്കെ ഇങ്ങനെ മസ്തറ് പറഞ്ഞു. എന്നാൽ അവിടെ കിനായത്താണ്, നിയ്യത്തുണ്ടെങ്കിലേ ത്വലാഖ് പോവുള്ളൂ. തംബീഹു ഇഷ്ടർത്തു ദിക്റു മഫ്ഊലിൻ, മഫ്ഊലിനെ പറയണം. ഫീലും ഫാലും പറഞ്ഞാൽ പോരാന്നർത്ഥം. മഫ്ഊലിനെ പറയുന്ന ഷർത്താണ് എവിടെ? മാനഹു തല്ലഖ്തു, തല്ലഖ്തു പോലെയുള്ള ഫീലിയ ജുംല ഉപയോഗിച്ച് തല്ലഖ്തു, സറഹത്തു, അല്ലെങ്കിൽ ഫാറഖ്തു, ഫാറഖ്തു, തല്ലഖ്തു, സറഹത്തു എന്നൊക്കെ ഉപയോഗിച്ചാൽ ആരെന്ന് പറയണം? മഫ്ഊല് പറയണം. അത് ഷർത്താലിന് ആ തലാഖ് പോവില്ല. അതുപോലെ തന്നെ മുബ്തദഇൻ, മുബ്തദ പറയൽ വുജൂബാണ്. മായ ത്വാലിഖ് പോലത്തെ അന്തി ത്വാലിഖുൻ, അല്ലെങ്കിൽ അന്തി മുത്തല്ലഖത്തുൻ, അന്തി മുസറഹത്തുൻ എന്നൊക്കെ പറയാം. അവിടെ അന്തി മുബ്തദ ഔട്ടണം. ഫലൌ നവാഹദഹുമ ഫീലിയ ജുംല പറഞ്ഞോടുത്ത് മഫ്ഊലിനെ നിയ്യത്ത് ചെയ്തു, ഇസ്മിയ ജുംല പറഞ്ഞോടുത്ത് മുബ്തദനെ നിയ്യത്ത് ചെയ്തു, എന്നാലും അതുകൊണ്ട് തലാഖ് സംഭവിക്കുകയില്ല. ഏതുപോലെ കമാലോ കാല ഒരു പുതിയ ആപ്പിള പറയും പോലെ മുത്ത പറയാതെ ത്വാലിഖുന്ന് ത്വലാഖായവളാണ് അറിഞ്ഞ് വനവാ മനസ്സ് കരുതി അന്തീന്ന്, അല്ലെങ്കിൽ ഇമ്രാത്തി എന്റെ ഭാര്യ, അല്ലെങ്കിൽ അന്തീലി എന്നിങ്ങനെ മനസ്സ് കരുതി ലഫ്ദ് പറഞ്ഞില്ല. അല്ലെങ്കിൽ എന്ത് പറഞ്ഞു? ഇമ്രാത്തി എന്ന് പറഞ്ഞു, എന്റെ ഭാര്യയാവുന്നത് അറിഞ്ഞു. വനവാ ലഫ് ത്വാലിഖ് എന്ന് പറഞ്ഞ ഖബർ എന്ത് ചെയ്തില്ല? പറഞ്ഞില്ല. മുത്ത മാത്രം പറഞ്ഞു, ഖബർ പറഞ്ഞില്ല. അല്ലെങ്കിൽ ഖബർ മാത്രം പറഞ്ഞു, മുത്ത പറഞ്ഞില്ല. പക്ഷേ അവിടെ തലാഖ് പോലാന്നത് മൊത്തലക്കനല്ല, ഇല്ലാൻ സബക്ക ദിക്റുഹ, ഈ ഭാര്യയെ സംബന്ധിച്ചുള്ള വർത്താനം നേരത്തെ പറഞ്ഞു. എവിടെ? ഫി സുആലിൻ, ഒരു സുആലിൽ. ഏതുപോലെ ഉദാഹരണം? ഫിനാവി തൊല്ലിക്ക് ഇമ്രാത്തക്കാന്ന് പറഞ്ഞ ഒരാൾ നോക്കിക്കോ, ഇജ് നിന്റെ ഭാര്യയെ തൊലാഖ് ചൊല്ല് എന്ന് പറഞ്ഞു. ഫക്കാല തൊല്ലക്കുത്തു, ഞാൻ ചൊല്ലി അറിഞ്ഞ മഫ്ഊലും അവിടെ എന്റെ ഭാര്യയെ എന്ന് മഫ്ഊല് പറയാതെ തൊല്ലക്കുത്തു എന്ന് മാത്രം പറഞ്ഞു. അതല്ലെങ്കിൽ ഔ ഫവ്വല ഇലൈഹ, ഭർത്താവ് ഭാര്യയെ ഏൽപ്പിച്ചു. എങ്ങനെ? തൊല്ലിഖി നഫ്സകി, നിന്റെ നഫ്സിനെ നീ തലാഖ് ചൊല്ലിക്കോ എന്ന് ഏൽപ്പിച്ചു. ഫക്കാലത്ത് ഉടനെ അവള് പറഞ്ഞു തൊല്ലക്കുത്തു എന്ന് പറഞ്ഞു. എന്റെ നഫ്സിനെ എന്ന് പറഞ്ഞില്ല. അതായത് വലം തഖുൽ നഫ്സി, എന്റെ നഫ്സിനെ എന്ന് പറഞ്ഞില്ല. എങ്കിലും ഈ രണ്ട് രൂപത്തിലും തലാഖ് സംഭവിക്കും. അതായത് ഇവൻ അവളോട് ഏൽപ്പിച്ച്, അതല്ലെങ്കിൽ
ചോദ്യത്തിന് തുരമായി പറഞ്ഞു, ഇവിടെ സന്ദർഭം അറിയിക്കുന്നുണ്ട് നഫ്സി എന്ന്. അപ്പൊ അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും തലാക്ക് പോവും. അല്ലാതിരുന്നാൽ മുബുത്ത പറയാതെ ഖബർ ഒറ്റക്ക് പറഞ്ഞു, ഖബർ പറഞ്ഞ് മുബുത്ത പറഞ്ഞു, മുബുത്ത മാത്രം പറഞ്ഞ് ഖബർ പറഞ്ഞില്ല, ഫീലും ഫായലും പറഞ്ഞു മഫ്ഊല് പറഞ്ഞില്ല എന്നാൽ അതുകൊണ്ട് തലാക്ക് പോകുന്നതല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.